ഹായ് എവരിവൺ, നമ്മളിന്ന് സെക്കൻഡ് സെമസ്റ്റർ എം എസ് സി മാത്തമാറ്റിക്സിൻ്റെ റിയൽ അനാലിസിസ് എന്നുള്ള പേപ്പറിലെ, അത് മെഷർ തിയറി എന്നുള്ള പേപ്പറിലെ ഒരു സെക്ഷനാണ് പഠിക്കാൻ പോകുന്നത്. പഠിക്കാൻ പോകുന്നത് ദ ലെബിക് ഇൻ്റഗ്രൽ ഓഫ് മെഷറബിൾ നോൺ നെഗറ്റീവ് ഫംഗ്ഷൻസ്. അപ്പോൾ ഇതുവരെയുള്ള കേസുകളിലൊക്കെ നമ്മൾ ലെബിക് ഇൻ്റഗ്രൽ ഡിഫൈൻ ചെയ്ത് നോൺ നെഗറ്റീവ് ഫംഗ്ഷൻസിനല്ല, നമ്മൾ എന്തിനായിരുന്നു, ബൗണ്ടഡ് ഫംഗ്ഷൻസിനായിരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ബൗണ്ടഡ് എന്നുള്ള കൺസെപ്റ്റ് ഒഴിവാക്കി, ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, നോൺ നെഗറ്റീവ് ഫംഗ്ഷൻസിനെ ഡിഫൈൻ ചെയ്യാൻ. ഇപ്പോൾ നോൺ നെഗറ്റീവ് ഫംഗ്ഷൻസിനെ മൊത്തം ഡിഫൈൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നോൺ നെഗറ്റീവ് ഫംഗ്ഷൻസിൻ്റെ ഇൻ്റഗ്രൽ ഡിഫൈൻ ചെയ്യുന്നത് നോക്കാം. ഫോർ എഫ് എ നോൺ നെഗറ്റീവ് മെഷറബിൾ ഫംഗ്ഷൻ ഓൺ ഇ, എഫ് എന്നത് ഇ എന്ന സെറ്റിനകത്ത് ഡിഫൈൻ ചെയ്ത നോൺ നെഗറ്റീവ് ഫംഗ്ഷൻ ആണ്. വി ഡിഫൈൻ ദ ഇൻ്റഗ്രൽ ഓഫ് എഫ് ഓവർ ഇ by integral over f is equal to supremum integral over e h where h is bounded measurable of finite support and 0 less than or equal to h less than equal to f on e. അതായത് ഇവിടെ നമുക്ക് രണ്ട് മൂന്ന് കാര്യങ്ങൾ അറിയണം. h എന്തായിരിക്കണം, bounded ആവണം, measurable ആവണം, such that 0 less than equal to h less than equal to f on e. നമ്മളെ ഡൊമൈനകത്ത് എഫിനേക്കാൾ ചെറിയ ബൗണ്ടഡ് മെഷറബിൾ ഫംഗ്ഷൻ ആയിരിക്കണം എച്ച്. ആൻഡ് ഓഫ് ഫൈനൈറ്റ് സപ്പോർട്ട്, ഫൈനൈറ്റ് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എച്ച് ഇസ് ഈക്വൽ ടു സീറോ ഔട്ട്സൈഡ് ഇ, ഇയുടെ പുറത്ത്, അതായത് ഇ കോംപ്ലിമെൻറ്റിനകത്ത് എച്ച് എന്തായിരിക്കണം, സീറോ ആയിരിക്കണം. എച്ച് വാനിഷ് ഔട്ട്സൈഡ് ഇ എന്ന് പറയും. അപ്പോൾ എച്ച് വാനിഷ് ഔട്ട്സൈഡ് സി ആണെങ്കിൽ അതിന് നമ്മൾ പറഞ്ഞ പേരാണ് ഫൈനൈറ്റ് സപ്പോർട്ട്. എച്ച് വാനിഷ് ഔട്ട്സൈഡ് ഇ, അതായത് ഇ കോംപ്ലിമെൻറ്റിൽ എച്ച് എന്താവുക, സീറോ ആവുക. ആകെ എച്ചിൻ്റെ വാല്യൂ എവിടെ മാത്രമേ ഉള്ളൂ, ഇക്കകത്ത് മാത്രമേ ഉള്ളൂ. ഇക്കകത്താണെങ്കിൽ എഫിനേക്കാൾ ചെറിയ ബൗണ്ടഡ് ഫംഗ്ഷൻ ആയിരിക്കും. ഓക്കെ, നോൺ നെഗറ്റീവ് ആവുകയും ചെയ്യും. അങ്ങനെയുള്ള ഫൈനൈറ്റ് സപ്പോർട്ടുള്ള ഫംഗ്ഷൻസിൻ്റെ ഇൻ്റഗ്രലിൻ്റെ സുപ്രീമം, അപ്പോൾ എഫിനേക്കാൾ ചെറിയ ഫൈനൈറ്റ് ബൗണ്ടഡ് ആയിട്ടുള്ള ഫൈനൈറ്റ് സപ്പോർട്ടുള്ള സെറ്റ് ഫംഗ്ഷൻസിൻ്റെ ഇൻ്റഗ്രലിൻ്റെ സുപ്രീമം, അതിനാണ് നമ്മൾ നോൺ നെഗറ്റീവ് ഫംഗ്ഷൻസിൻ്റെ ലബേക്ക് ഇൻ്റഗ്രൽ പറഞ്ഞത്. അപ്പോൾ നോൺ നെഗറ്റീവ് ഫംഗ്ഷൻസിൻ്റെ ലബേക്ക് ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞെങ്കിൽ അവിടെ എച്ച് എന്ന ഒരു ബൗണ്ടഡ് ഫംഗ്ഷൻ ഉണ്ടായിരിക്കണം. ആ ബൗണ്ടഡ് ഫംഗ്ഷനിൽ എന്ത് ചെയ്യണം, നമുക്ക് അത് ഒരു ഫൈനൈറ്റ് സപ്പോർട്ട് ആയിരിക്കണം. സീറോ ലെസ് ആയിക്കോൾ ടു എച്ച് ലെസ് ആയിക്കോൾ ടു എഫ് ആൻഡ് എച്ച് വാനിഷ് ഔട്ട്സൈഡ് ഇ, ഇ എന്ന സെറ്റിൻ്റെ പുറത്ത് എച്ച് എന്ത് ചെയ്യണം, വാനിഷ് ചെയ്യണം. അതിനെ നമ്മൾ ഫൈനൈറ്റ് സപ്പോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, ഇത് വെച്ചിട്ട് ഒരു ഇനീക്വാലിറ്റി ആണ് പഠിക്കുന്നത്, ചെബിഷീവ്സ് ഇനീക്വാലിറ്റി. ലെറ്റ് എഫ് ബി എ നോൺ നെഗറ്റീവ് മെഷറബിൾ ഫംഗ്ഷൻ. എഫ് എന്നത് നോൺ നെഗറ്റീവ് മെഷറബിൾ ഫംഗ്ഷൻ ആണ്. സോ ലെറ്റ് എഫ് ബി എ നോൺ നെഗറ്റീവ് മെഷറബിൾ ഫംഗ്ഷൻ ഓൺ ഇ, ദെൻ ഫോർ എനി ലാംഡ ഗ്രേറ്റർ ദാൻ സീറോ, ദാറ്റ് ഈസ് മെഷർ ഓഫ് സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു ഇ സെറ്റ് ദാറ്റ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ലാംഡ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൺ ബൈ ലാംഡ ഇൻ ടു ഇൻ്റഗ്രൽ ഓവർ ഇ എഫ്. അപ്പോൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഇനീക്വാലിറ്റി ആണ്. എഫ് എന്തായിരിക്കണം, ഒരു നോൺ നെഗറ്റീവ് മെഷറബിൾ ഫംഗ്ഷൻ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഏത് ലാംഡ എടുത്താലും മെഷർ ഓഫ് സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു ഇ സെറ്റ് ദാറ്റ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഏതൊക്കെ എഫ് ഓഫ് എക്സിൻ്റെ വിലയാണോ ലാംഡയേക്കാൾ കൂടുതലുള്ളത് അങ്ങനെയുള്ള എക്സുകളുടെ മെഷർ എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൺ ബൈ ലാംഡ ഇൻ ടു ഇൻ്റഗ്രൽ ഓവർ ഇ എഫ് ആയിരിക്കും. ഇതാണ് ചെബിഷീവ്സ് ഇനീക്വാലിറ്റി പറയുന്നത്. അതെങ്ങനെയാണ് പ്രൂവ് ചെയ്യണം നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അത് ചെയ്ത് ഡിഫൈൻ ചെയ്യാണ്. ലെറ്റ് ഡിഫൈൻ ഇ ലാംഡ ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു ഇ സെറ്റ് ദാറ്റ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ലാംഡ. അതായത് ഈ സെറ്റിൻ്റെ മെഷറാണ് നമുക്ക് എന്ത് കാണിക്കേണ്ടത്, ഈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൺ ബൈ ലാംഡ എന്ന് കാണിക്കേണ്ടത്. ഇപ്പോൾ ആ സെറ്റ് നമ്മൾ ഈ ലാംഡ എന്ന് പേര് കൊടുത്തു. എഫ് ഓഫ് എക്സിൻ്റെ വില ലാംഡയേക്കാൾ കൂടുതലുള്ള എക്സുകളുടെ കളക്ഷൻ, അത് നമ്മൾ ഈ ലാംഡ എന്ന് പേര് കൊടുത്തു. നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഫസ്റ്റ് സപ്പോസ് ദാറ്റ് മെഷർ ഓഫ് ഈ ലാംഡ ഇസ് ഈക്വൽ ടു ഇൻഫിനിറ്റി എന്നെടുത്തു. അത് ഈ സെറ്റിൻ്റെ മെഷർ എത്രയാണ്, ഇൻഫിനിറ്റി ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മളൊരു സെറ്റ് ഡിഫൈൻ ചെയ്യുകയാണ്, ദാറ്റ് ഈസ് ഈ ലാംഡ എൻ. ഈ ലാംഡ എൻ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്, ഈ ലാംഡ
n is equal to lambda intersection e lambda intersection minus n to n. e lambda intersection closed interval minus 1 1. അപ്പോൾ മൈനസ് വൺ വണ്ണിനകത്ത് ഏതൊക്കെ എക്സുകളാണോ എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ലാംഡ ഉണ്ടാവണം, ആ സെറ്റിനെ നമ്മൾ ഇ ലാംഡ വൺ എന്ന് പറഞ്ഞത്. ഇനി ഇ ലാംഡ ടു എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഇ ലാംഡ ടു എന്ന് പറഞ്ഞാൽ ഇ ലാംഡ ഇന്റർസെക്ഷൻ ക്ലോസ് ഇൻ്റർവൽ മൈനസ് ടു ടു. അത് ക്ലോസ് ഇൻ്റർവൽ മൈനസ് ടു ടുവിനകത്ത് ഏതൊക്കെ എക്സുകളാണോ എഫ് ഓഫ് എക്സിൻ്റെ വില ലാംഡയേക്കാൾ കൂടുതലുള്ളത് അതിനാണ് നമ്മൾ ഇ ലാംഡ ടു എന്ന് ഡിഫൈൻ ചെയ്യുന്നത്. അങ്ങനെ ഫോർ എനി എൻ വി ക്യാൻ ഡിഫൈൻ e lambda n is equal to e lambda intersection minus n to n. And നമ്മൾ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാണ് സൈ എൻ. സൈ എൻ ഡിഫൈൻ ചെയ്യേണ്ടത് എങ്ങനെയാണ്? സൈ എൻ ഇസ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു സൈ കൈ ഇ ലാംഡ എൻ. അതായത് സൈ വൺ എന്ന് പറഞ്ഞ അർത്ഥം എന്തുണ്ടാവും? ലാംഡ ഇൻറ്റു കൈ ഇ ലാംഡ വൺ. അതായത് ഈ ലാംഡ ഇന്റർസെക്ഷൻ മൈനസ് വൺ വണ്ണിനകത്ത് എക്സ് ഉണ്ടെങ്കിൽ കൈ വണ്ണിൻ്റെ വില വൺ അല്ലെങ്കിൽ സീറോ, അല്ലെ? വൺ അല്ല, വൺ ഇൻറ്റു ലാംഡ വരും, ലാംഡ വരും. കൈ ടു എന്തായാലും സൈ ടു എങ്ങനെ ഡിഫൈൻ ചെയ്യുക? സൈ ടു സിക്വൽ ടു ലാംഡ ഇൻറ്റു കൈ ഇ ലാംഡ ടു. അങ്ങനെ നമ്മളൊരു ലാംഡ നമ്മൾ സൈ എൻ എന്നത് എന്ത് ചെയ്തു? ഒരു ഫംഗ്ഷനും ഡിഫൈൻ ചെയ്തു. അപ്പോൾ നമുക്കറിയാം സൈ എന്നിൻ്റെ വാല്യൂ എപ്പോഴും എന്തുണ്ടാവുക? സൈ എൻ എന്ന് പറഞ്ഞാൽ സൈ വൺ എന്ന് പറഞ്ഞാൽ ലാംഡ ഇൻറ്റു വൺ ഓർ ലാംഡ ഇൻറ്റു സീറോ. അപ്പോൾ ഇതിൻ്റെ വില എപ്പോഴും ലാംഡ ആയിരിക്കും. സിമിലർലി സൈ ടുവിൻ്റെ വിലയും ലാംഡ ആയിരിക്കും. ഓക്കെ, ദെർഫോർ വി ക്യാൻ സേ ദാറ്റ് ലാംഡ സൈ എൻ ഈസ് എ ബൗണ്ടഡ് മെഷറബിൾ ഫംഗ്ഷൻ ഓഫ് ഫൈനൈറ്റ് സപ്പോർട്ട്. അത് ഫൈനൈറ്റ് സപ്പോർട്ട് ഉള്ളതാണ്. കാരണം എന്തുകൊണ്ടാണ്? ഇപ്പം സൈ വൺ എന്ന എലമെൻ്റ് എടുത്തു. സൈ വൺ എന്ത് എവിടെയുള്ളത്? ഈ ലാംഡ വണ്ണിനകത്ത് അതിൻ്റെ വില വൺ, ഇതിനെ പുറത്ത് അതിൻ്റെ വില സീറോ, അല്ലേ? കാരണം എന്തുകൊണ്ടാ? കൈയുടെ വില സീറോയോ അല്ലെങ്കിൽ വണ്ണോ ആയിരിക്കും. ആ സെറ്റിനകത്ത് വണ്ണ്, സെറ്റിന് പുറത്ത് സീറോ. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ ലാംഡ വണ്ണിന് പുറത്ത് സൈ വൺ സീറോ ആണ്. അപ്പോൾ സൈ വൺ ഇസ് എ ഫൈനൈറ്റ് സപ്പോർട്ട്. സിമിലർലി സൈ ടു എടുത്തു, അത് ഈ ലാംഡ ടുവിനകത്ത് നമുക്ക് എന്ത് കിട്ടും? ലാംഡ ഇൻറ്റു വൺ എന്ന വാല്യൂ കിട്ടും. അതിന് പുറത്ത് അതിൻ്റെ വില ലാംഡ ഇൻറ്റു സീറോ എന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ ലാംഡ ടു എന്ന സെറ്റിന് പുറത്ത് നമ്മൾ സൈ ടു എന്ന ഇതെന്താണ് വാനിഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു ഫൈനൈറ്റ് സപ്പോർട്ടാണ്. ദെർഫോർ വി ക്യാൻ സേ ദാറ്റ് സൈ എൻ ഈസ് ബൗണ്ടഡ് മെഷറബിൾ ഫംഗ്ഷൻ ഓഫ് ഫൈനൈറ്റ് സപ്പോർട്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോകണം? വാല്യൂ കാണാൻ പോവാണ്. ലാംഡ ഇൻറ്റു മെഷർ ഓഫ് ഇ ലാംഡ എൻ എടുത്തു ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ ഇ സൈ എൻ. And 0 less than equal to psi n less than equal to f on e for all n to commit to. കാരണം എന്താ? നമ്മൾ ലാംഡ ഇൻറ്റു അല്ലേ ഇൻ്റഗ്രൽ ഓവർ ലാംഡ ഇൻറ്റു കൈ ഇ ലാംഡ എൻ ആയിരുന്നു. ഈ കൈ ഇ ലാംഡ എന്നിൻ്റെ വാല്യൂ വൺ ആണ്. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം? ലാംഡ ഇൻറ്റു ഇൻ്റഗ്രൽ ഓവർ ഇ ലാംഡ എൻ വൺ എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ അത് നമുക്ക് ലാംഡ ഇൻറ്റു മെഷർ ഓഫ് ഇ എന്ന് എഴുതാം. മെഷർ ഓഫ് ഇ ലാംഡ എൻ എഴുതാം. അപ്പോൾ ലാംഡ ഇൻറ്റു മെഷർ ഓഫ് ലാംഡ എന്നെ നമുക്ക് ഇൻ്റഗ്രൽ ഓവർ ഇ എന്ന് എഴുതാൻ പറ്റും. വേർ സീറോ ലെസ് ആൻ ഈക്വൽ ടു ലാംഡ സൈ എൻ ലെസ് ആൻ ഈക്വൽ ടു എഫ്. ദെൻ ഇത് എന്തായാലും നമുക്ക് എന്ത് പറയാൻ പറ്റും? നമുക്ക് ഈ ഇന്നീക്വാളിറ്റി ട്രിവിയൽ ആയിട്ട് സാറ്റിസ്ഫൈ ചെയ്യുമെന്ന് പറയാൻ പറ്റും. കാരണം എന്തുകൊണ്ടാ? നമ്മൾ എടുത്തിട്ടുള്ളത് ഈ നമ്മൾ ലെഫ്റ്റ് സൈഡിലെ സെറ്റിൻ്റെ പേരെന്താണ്? ലെഫ്റ്റ് സൈഡിലെ സെറ്റിൻ്റെ പേരാണ് ദിസ് ഈസ് ഈക്വൽ ടു മെഷർ ഓഫ് ഇ ലാംഡ. മെഷർ ഓഫ് ഇ ലാംഡയാണ് ഇത്. അത് ഇൻഫിനിറ്റിയാണ്. ഇനി ഇപ്പുറത്തോ ദിസ് ഈസ് ഓൾസോ ഇൻ്റഗ്രൽ എഫ് എന്തായിരിക്കും? ഇൻഫിനിറ്റിയാണ്. ഓക്കെ, സോ നമുക്ക് ദിസ് ഇൻഇക്വാലിറ്റി ഇൻ നയൻ ഹോൾഡ് സിൻസ് ബിക്കോസ് ബോത്ത് സൈഡ്സ് ഈക്വൽ ടു ഇൻഫിനിറ്റി. രണ്ട് സൈഡ് ഇൻഫിനിറ്റി ആവും. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? രണ്ടാമത്തെ കേസ് എടുക്കാൻ. അപ്പോൾ ആദ്യത്തെ കേസിലാണ് നമ്മൾ പറഞ്ഞത്. ആദ്യത്തെ കേസിൽ നമ്മൾ മെഷർ ഓഫ് ഇ ലാംഡ ഇൻഫിനിറ്റി എടുത്തു. അങ്ങനെയാണെങ്കിൽ
നമുക്കെന്ത് പറയാൻ പറ്റും, അത് ട്രിവിയൽ ആയിട്ട് ഹോൾഡ് ചെയ്യും. കാരണം ഈ ലാംഡ വണ്ണുകളൊക്കെ ഈ ലാംഡ എൻ എന്ന സെറ്റ് എന്താണ്, അത് ഫൈനൈറ്റ് മെഷറുള്ള സെറ്റാണ്. അതേപോലെ സയ്യൻ എന്നത് ബൗണ്ടഡ് മെഷറബിൾ ഫങ്ഷൻ ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ലാംഡ ഇൻറ്റു മെഷർ ഓഫ് ഇ എൻ നമുക്ക് ഇൻ്റഗ്രൽ ഓവർ ഈ സയ്യൻ എന്ന് എഴുതാൻ പറ്റും. ദർഫോർ വർ സയ്യൻ ഈസ് എ ഫൈനൈറ്റ് സപ്പോർട്ട്. അപ്പോൾ എഫിനേക്കാൾ ചെറിയ അല്ലേ, എഫിനേക്കാൾ ചെറിയ ബൗണ്ടഡ് ആയുള്ള ഫങ്ഷൻ ആണ് സയ്യൻ വിത്ത് ഫൈനൈറ്റ് സപ്പോർട്ട്. അപ്പോൾ ഇൻ്റഗ്രൽ ഓവർ ഈ എഫ് എന്ന് പറഞ്ഞാൽ സുപ്രീമം ഓഫ് ഇൻ്റഗ്രൽ ഓവർ ഈ സയ്യൻ ആണ് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് പറയാൻ പറ്റും, സുപ്രീം ഒഴിവാക്കുമ്പോൾ ഇതിങ്ങനെയുള്ള സെറ്റുകളുടെ സുപ്രീമാണിത്. അപ്പോൾ ഇതെന്ത് പറയാൻ പറ്റും, ഇൻ്റഗ്രൽ എഫ് ഇതിനെക്കാട്ടിലും വലുതാണ് അല്ലേ. സുപ്രീം ഒഴിവാക്കുമ്പോൾ എന്താവും, ഇൻ്റഗ്രൽ ഓവർ ഈ എഫ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ ഈ സൈ എൻ എന്ന് പറയാൻ പറ്റും. ദർഫോർ വി ക്യാൻ സേ ദാറ്റ്, ഈ സ്റ്റെപ്പ് നമുക്ക് എന്തറിയാം, ദർഫോർ ലാംഡ ഇൻറ്റു മെഷർ ഓഫ് ഈ ലാംഡ എൻ ഈസ് equal to integral over e psi n is less than equal to integral over e f nu kitti. Right side infinity aanu, kaaranam thanna measure of lambda aanu, adu infinity aanu. Idu endanu adinekkal valudaanu adu le, appo idu endayi maarum, infinity aavum. Therefore this is true. Ee randamatha case nammal edukkana, suppose randamatha case edukkana, now consider the case measure of e lambda is less than infinity. ഫൈനൈറ്റ് കേസ് എടുത്തു. അങ്ങനെയാണെങ്കിൽ നമ്മൾ എച്ച് എന്നൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യണം. എച്ച് ഇസ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു കൈ ഇ ലാംഡ. ഓക്കെ, എച്ച് ഇസ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു കൈ ഇ ലാംഡ എന്ന് എഴുതി. അങ്ങനെയാണെങ്കിൽ എച്ചിൻ്റെ വാല്യൂ എന്താ വരിക, എച്ചിൻ്റെ വില എന്ത് കിട്ടും, ഈക്വൽ ടു ലാംഡ ഇൻറ്റു വൺ ഇഫ് എക്സ് ബിലോങ്സ് ടു ഇ ലാംഡ. എക്സ് ഇ ലാംഡയ്ക്ക് അകത്തുണ്ടെങ്കിൽ ലാംഡ ഇൻറ്റു വൺ വരും, അല്ലെങ്കിൽ ലാംഡ ഇൻറ്റു സീറോ ഇഫ് എക്സ് ഡസ് നോട്ട് ബിലോങ്സ് ടു ഇ ലാംഡ. എക്സ് ഇ ലാംഡയ്ക്ക് അകത്തില്ലെങ്കിൽ അതിൻ്റെ വില സീറോ ആയിപ്പോ അല്ലേ. അപ്പോൾ ഈ കൈ ഇൻറ്റു സീറോ എന്നുള്ളത് എന്തായും വരും, സീറോ ആവും. പിന്നെ കൈ ഇൻറ്റു വണ്ണ് ലാംഡ ഇൻറ്റു വൺ എന്താവും, ലാംഡ ആവും. സോ എച്ചിനാകെ രണ്ട് വാല്യൂസ് മാത്രമേ ഉള്ളൂ. എച്ച് ഇസ് ഈക്വൽ ടു ലാംഡ വേർ എക്സ് ബിലോങ്സ് ടു ഇ ലാംഡ ആൻഡ് ഈക്വൽ ടു സീറോ ഇഫ് എക്സ് ബിലോങ്സ് ടു ഇ ലാംഡ. എക്സ് ഡസ് നോട്ട് ബിലോങ്സ് ടു ഇ ലാംഡ. അതായത് നമുക്ക് എന്താ പറയാൻ പറ്റും, എച്ച് ഈസ് ബൗണ്ടഡ്, എച്ച് ബൗണ്ടഡ് ആണ്, മെഷറബിൾ ആണ്, ആൻഡ് ഇറ്റ് ഹാസ് എ ഫൈനൈറ്റ് സപ്പോർട്ട്. അതിന് ഫൈനൈറ്റ് സപ്പോർട്ട് ഉണ്ട്. കാരണം എന്തുകൊണ്ടാ, അത് ഇ ലാംഡയ്ക്ക് പുറത്ത് സീറോ ആണ്. ഓക്കെ, വാനിഷ് ഔട്ട്സൈഡ് ഇ ലാംഡ. ദെൻ വി ഹാവ് ഇൻ്റഗ്രൽ സീറോ ലെസ് ആണെങ്കിൽ എച്ച് ലെസ് ആണെങ്കിൽ എഫ്. കാരണം എന്തുകൊണ്ടാ, ഇ ലാംഡയ്ക്ക് അകത്ത് പ്രത്യേകം എന്താ, ഇ ലാംഡ ആണ് സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു ഇ സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ലാംഡ. ലാംഡയേക്കാൾ വലുതാണ്. അപ്പോൾ നമുക്ക് പറയാം എഫ് ഓഫ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു എച്ച്. അപ്പോൾ എഫ് ഓഫ് എക്സ് എച്ചിനേക്കാൾ വലുതാണ്. ദെയർഫോർ നമുക്കറിയാം എച്ച് ഈസ് എ ബൗണ്ടഡ് മെഷറബിൾ ഫങ്ഷൻ ഓഫ് ഫൈനൈറ്റ് സപ്പോർട്ട് ആൻഡ് സീറോ ലെസ് ദാൻ ഈക്വൽ ടു എച്ച് ലെസ് ദാൻ ഈക്വൽ ടു എഫ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഡെഫിനേഷൻ ഓഫ് ഇൻ്റഗ്രലിൽ കൊടുക്കുകയാണ്. ഡെഫിനേഷൻ ഓഫ് ഇൻ്റഗ്രലിൽ കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, വി ഹാവ് ലാംഡ ഇൻറ്റു മെഷർ ഓഫ് ഇ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ ഇ എച്ച് ഈസ് ലെസ് ദാൻ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ ഇ എഫ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, കാരണം എന്താണ്, ഇൻ്റഗ്രൽ ഓവർ ഇ എഫ് എന്ന് പറഞ്ഞാൽ ഇത് ഇസ് എ സുപ്രീമം ഓഫ് ഇൻ്റഗ്രൽ ഓവർ ഇ എച്ച് ആണ്. അപ്പോൾ സുപ്രീം ഒഴിവാക്കുമ്പോൾ എന്തായി മാറും, ഇത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആവും. അപ്പോൾ അവിടുന്ന് പറയാം, ഇനി ലാംഡ ഇൻ്റു മെഷർ ഓഫ് ഇ ലാംഡ പറഞ്ഞാൽ ഇൻ്റഗ്രൽ ഓവർ ഇ എച്ച് ആണ്. അതെങ്ങനെ നമ്മൾ പറഞ്ഞു, നേരത്തെ സ്റ്റെപ്പിൽ പറഞ്ഞ പോലെ തന്നെ ഇൻ്റഗ്രൽ ഓവർ ഇ എച്ച് എടുത്തു. ഇൻ്റഗ്രൽ ഓവർ ഇ എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്ടാവുക, ഇൻ്റഗ്രൽ ഓവർ ഇ എച്ച് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ ഇ എച്ച് ഇൻറ്റു എച്ച് നമുക്ക് എന്ത് എഴുതാം, ലാംഡ ഇൻറ്റു കൈ ഇ ലാംഡ കൊടുക്കാം അല്ലേ. കൈ ഇ ലാംഡ എന്ന് കൊടുക്കാം, വിച്ച് ഇസ് ഈക്വൽ ടു ലാംഡ എന്നെ പുറത്തേക്ക് എടുക്കാം, ഇൻ്റഗ്രൽ ഓവർ ഇ കൈ ഇ ലാംഡ. കൈ ഇ ലാംഡ എന്നാൽ വൺ ആണ് അല്ലേ. അപ്പോൾ ഇത് ഈ സെറ്റിൽ ഇതെന്താവും, ദിസ് ഈസ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു മെഷർ ഓഫ് ഇ ലാംഡ എന്ന് വരും. അപ്പോൾ അതാണ് ഇവിടെ കൊടുക്കുന്നത്. ഓക്കെ, സോ വി ഗെറ്റ് ലാംഡ ഇൻറ്റു മെഷർ ഓഫ് ഇ ലാംഡ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ എച്ച് എന്ന് കിട്ടും. അതിനേക്കാൾ വലുതാണ് ഇൻ്റഗ്രൽ ഓവർ ഇ എഫ്. ദെർഫോർ മെഷർ ഓഫ് ഇ ലാംഡ ഇസ് ഈക്വൽ ടു എന്ത് ചെയ്യാം, ഈ
ലാംഡ എന്ന പ്രതീകം ഉണ്ടാകും. അപ്പോൾ എന്ത് കിട്ടും? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/λ ഇൻടു ഇന്റഗ്രൽ ഓവർ ഈ എഫ് എന്ന് എഴുതാൻ പറ്റും. ദിസ് ഈസ് ദ ചെബിഷീവ് ഇൻഇക്വാലിറ്റി. അപ്പോൾ ചെബിഷീവ് ഇൻഇക്വാലിറ്റി രണ്ട് കേസിലാണ് പ്രൂവ് ചെയ്യുന്നത്. ആദ്യത്തെ കേസിൽ നമ്മൾ എന്ത് ചെയ്തു? ഈ ലാംഡ ഇൻഫിനിറ്റി എന്നുള്ള കേസ് എടുത്തു. ഈ ലാംഡ ഇൻഫിനിറ്റി എന്നുള്ള കേസ് എടുക്കുക, മെഷർ ഓഫ് ഈ ലാംഡ ഇൻഫിനിറ്റി ആണെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്തു? ഈ ലാംഡ എൻ എന്ന ഒരു സെറ്റ് ഡിഫൈൻ, ഈ ലാംഡ എൻ എന്ന സെറ്റുകൾ ഡിഫൈൻ ചെയ്തു. ആ ഈ ലാംഡ എന്നുകളെല്ലാം ഫൈനൈറ്റ് മെഷറുള്ള സെറ്റാണ്, ബൗണ്ടഡ് സെറ്റുകളാണ്, മെഷർ ഫൈനൈറ്റ് ആയിട്ടുള്ള സെറ്റുകളാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ സൈ എൻ എന്ന ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാണ്, ലാംഡ ഇൻറ്റു കൈ ഇ എൻ. അപ്പോൾ ലാംഡ ഈ നമ്മൾ ഡിഫൈൻ ചെയ്ത സൈ എൻ എന്ന ഫംഗ്ഷൻ എന്താണ്? ബൗണ്ടഡ് മെഷറബിൾ ഫംഗ്ഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻ്റഗ്രൽ ഓവർ ഈ സൈ എന്നെ നമുക്ക് എങ്ങനെ എഴുതാം? ഇൻ്റഗ്രൽ ഓവർ ഈ ലാംഡ ഇൻറ്റു കൈ ഈ ലാംഡ എന്ന് ഡിഫൈൻ ചെയ്യാം. ഇത് നമുക്ക് ലാംഡ പുറത്തേക്ക് എടുത്താൽ ഇൻ്റഗ്രൽ ഓവർ ഈ കൈ ഈ ലാംഡ എന്ന് കിട്ടും. ഇത് നമുക്ക് ലാംഡ ഇൻറ്റു മെഷർ ഓഫ് ഈ ലാംഡ എന്ന് കിട്ടും. അതാണ് ഇവിടെ കിട്ടുന്നത്. അത് നമുക്ക് ഇൻ്റഗ്രൽ ഓവർ ഈ സൈ എൻ എഴുതാം. ഇൻ്റഗ്രൽ ഓവർ ഈ സൈ എൻ ഒരു ഫൈനൻസ് ഫൈനൻസ് സപ്പോർട്ടായത് കൊണ്ട് ഇങ്ങനെയുള്ളതിൻ്റെ സുപ്രീമാണ് ഇൻ്റഗ്രൽ ഓവർ എഫ്. ഇതിൽ സുപ്രീം ഒഴിവാക്കുമ്പോൾ എന്തായി? ഇത് ലെസ് ദാൻ ഈക്വൽ ടു ആവും. അപ്പോൾ ലെഫ്റ്റ് സൈഡ് ഈ സെറ്റ് എന്താണ്? മെഷർ ഇൻഫിനിറ്റി ആണ് അല്ലേ? ഈ ലാംഡ എന്നിട്ട് കൊടുത്താൽ മതി, നമുക്ക് പറയാൻ പറ്റും ഈ ലാംഡ എന്നിൻ്റെ ലെഫ്റ്റ് സൈഡ് ഇൻഫിനിറ്റി ആണ്, റൈറ്റ് സൈഡ് എന്ത് കിട്ടും? ഇൻഫിനിറ്റി ഇത് കിട്ടും. ദെർഫോർ ഇറ്റ് ഈസ് ട്രിവിയൽ. രണ്ടാമത്തെ കേസിൽ നമ്മൾ എച്ച് എന്ന ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാണ്. എച്ച് ഈസ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു കൈ ഈ ലാംഡ എന്നുള്ള ഒരു സെറ്റ് ഡിഫൈൻ ചെയ്തു. അപ്പോൾ എച്ച് എന്താണ്? ബൗണ്ടഡ് മെഷറബിൾ ഫംഗ്ഷൻ ഓഫ് ഫൈനൈറ്റ് സപ്പോർട്ട് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇൻ്റഗ്രൽ ഓവർ എച്ചിന് എടുക്കുമ്പോൾ നമുക്ക് ലാംഡൈൻ്റെ മെഷർ ഓഫ് ഈ ലാംഡ എന്ന് കിട്ടും. ഇങ്ങനെയുള്ള ഇൻ്റഗ്രലിൻ്റെ സുപ്രീമാണ് ഇൻ്റഗ്രൽ ഓവർ എഫ്. അപ്പോൾ അത് നമുക്ക് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് എഴുതാൻ പറ്റും. ഈ ലാംഡ കൊണ്ട് പോകുമ്പോൾ മെഷർ ഓഫ് ഈ ലാംഡ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ എച്ച് ലെസ് ദാൻ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ എഫ് ഇൻറ്റു 1/λ എന്ന് കിട്ടും. ആണ് ചെബിഷീവ് ഇൻഇക്വാലിറ്റി. ഓക്കെ, താങ്ക് യു.